ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ് മുഖ്യമന്ത്രി നാടുനീളെ വന്ന് പ്രസംഗിക്കാറുള്ളത്. ഇവിടെ ഉപ്പ് തിന്ന ആരൊക്കെയാണ് വെള്ളം കുടിക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഇത് അവസാന അവസരമാണെന്ന്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രശ്നമൊക്കെ നടത്തുന്ന മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയച്ഛനെയെങ്കിലും സംശയത്തിന്റെ പരിധിയിൽ നിന്ന് അകറ്റി നിർത്താനും ഒക്കെ ഉള്ള ശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും ദിവസം ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട ടെൻഡറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ചു. അതിനെക്കുറിച്ച് ഒരു ആക്ഷേപം, ഒരു തിരിച്ചൊരു മറുപടി പോലും ഉണ്ടായില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം വ്യവസായ മന്ത്രി വന്നിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യാൻ നോക്കി, പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം വിട്ടിട്ട് ഓടി. ഇന്നിപ്പോ ഇത് ഏറ്റെടുക്കാൻ പോലും ആരുമില്ല. ഇതിനൊരു മറുപടി പറയാൻ കേരളത്തിൽ ആളില്ല. വ്യവസായ വകുപ്പാണോ, ഗതാഗത വകുപ്പാണോ, മുൻ ഗതാഗത മന്ത്രിയാണോ, ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയാണോ, ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി ആണോ, ഇത് ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇവിടെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏത് വിഷയത്തെക്കുറിച്ചും ഏത് ആരോപണം വരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലെ ആരിലേക്കെങ്കിലും നേരെ കണക്ട് ചെയ്യപ്പെടുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്താ അങ്ങനെ സംഭവിക്കുന്നത്? മുൻപ് ഇ പി ജയരാജൻ എന്ന മന്ത്രി ചിറ്റപ്പൻ വിവാദമൊക്കെ നമ്മൾ മറന്നിട്ടില്ലല്ലോ. അന്ന് അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ഇവിടെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എത്രയോ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം പുറത്തു വന്നു. ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാതെ ഈ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമുള്ള താല്പര്യമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ ട്രാഫിക് നിയമലംഘനങ്ങളൊക്കെ പരിശോധിക്കപ്പെടണം. ഹെൽമറ്റ് വെക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും പോകുന്ന ആളുകളുടെ അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. തെരുവിൽ പൊളിയുന്ന ജീവനൊക്കെ സംരക്ഷിക്കപ്പെടണം. അങ്ങനെയുള്ള നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷേ അങ്ങനെയുള്ള നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാൻ എന്നുള്ള വ്യാജേന കൊണ്ടുവന്ന് ഈ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാനുള്ള, കൊള്ളയടിക്കാനുള്ള ശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടക്കമുള്ള പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരടക്കമുള്ള ആളുകളെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? ഹെൽമറ്റ് വെക്കാത്തവനെതിരെ 1000 രൂപയോ 500 രൂപയോ ഫൈൻ അടയ്ക്കുമെന്ന് ആവേശം കാണിക്കുന്ന സർക്കാർ, അതിനു വേണ്ടിയിട്ട് AI ക്യാമറ എന്ന് പറയുന്ന ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന സർക്കാർ, ഇത്തരം അഴിമതി ആരോപണം വരുമ്പോ ഈ അഴിമതിക്ക് കോപ്പ് കൂട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെയോ ഇതിനു വേണ്ടിയിട്ട് നടപടികൾക്ക് പിന്നിൽ നിന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് അമാന്തിക്കുന്നത്? ഒരു വാക്ക് പോലും മറുപടി പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ 2 ആഴ്ചക്കാലമായിട്ട് ഉയരുന്ന ഒരു ആക്ഷേപത്തിന് 1 വർഷം മുമ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന വ്യവസായ മന്ത്രി പറഞ്ഞത് അതെങ്ങനെയാണ്? നമ്മളൊക്കെ 2 ആഴ്ചയായല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങിയുള്ളൂ. അപ്പോ നേരത്തെ ഇതിന് അന്വേഷണം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാനുള്ള തടസ്സവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏതാനും ദിവസങ്ങൾ കൂടി പ്രതിപക്ഷത്തിന്റെയും UDFന്റെയും പ്രതിഷേധങ്ങളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഒക്കെ പുറത്തു വരുന്നതിനൊക്കെ മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ മറുപടി പറയാത്ത ഘട്ടം വന്നാൽ അതിരൂക്ഷമായിട്ടുള്ള പ്രത്യക്ഷ സമരങ്ങളും നിയമ നടപടികളുമായിട്ട് കോൺഗ്രസും UDFും മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു സംശയവുമില്ല. ഇത് AI ക്യാമറയല്ല, ഇത് IA ക്യാമറയാ. ഈ ക്യാമറയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾ IA എന്നാണ് ഈ ക്യാമറയെ നോക്കി പറയുന്നത്. IA പിണറായി വിജയന്റെ ക്യാമറ, IA LDFന്റെ ക്യാമറ, IA അഴിമതി ക്യാമറ എന്ന് പറയേണ്ട സാഹചര്യമായി. ഇവിടെ എന്ത് പ്രോജക്ട് കൊണ്ടുവന്നാലും അതിന്റെ പുറകിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഈ സർക്കാർ ശ്രമിക്കുന്നത്? അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷം ഏതെങ്കിലും ഒരു പദ്ധതി ചോദ്യം ചെയ്യുന്നത് പ്രതിപക്ഷത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എതിർക്കുന്നത് കൊണ്ടല്ല. ഇവിടെ ടെൻഡർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കും സംവാദത്തിന് ഇടയായിട്ടുള്ളതല്ലേ? ടെൻഡർ ഡോക്യുമെന്റിന്റെ വയലേഷൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സബ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ഇതില് SRIT ഉൾപ്പെടെ അതിന് താഴെ വന്നിട്ടുള്ള കമ്പനികൾ ഉൾപ്പെടെ കെൽട്രോൺ ഉൾപ്പെടെയുള്ള കമ്പനികളുടെയൊക്കെ കമ്മീഷനൊക്കെ ഇവിടെ പൊതു ചർച്ചയായിട്ടുള്ള ഈ കമ്മീഷനൊക്കെ എവിടെ നിന്നാ പോകുന്നത്? പൊതുജനങ്ങളിൽ നിന്നല്ലേ കൊള്ളയടിക്കാൻ നോക്കുന്നത്? പൊതു ഖജനാവിൽ നിന്നല്ലേ പോകുന്നത്? അപ്പൊ ഈ പൈസയൊക്കെ ആരിൽ നിന്നാണ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഇത് കേരളത്തിലെ ഗതാഗത നിയമ ലംഘനങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാ പ്രതിമാസം ഇത്ര നിയമലംഘനങ്ങളെങ്കിലും പിടിക്കണം എന്നുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിക്കേണ്ട സാഹചര്യം വന്നത്? അപ്പോ ഇവിടെ കേരളത്തിലെ ഗതാഗത സംസ്കാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സർക്കാരിനും സർക്കാരിന് വേണ്ടപ്പെട്ട പാർട്ടി നേതാക്കന്മാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും അതിരൂക്ഷമായിട്ടുള്ള കൊള്ള നടത്താൻ വേണ്ടിയിട്ട് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതി മാത്രമാണ് ഇതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.